പരമാനന്ദമുപദേഷ്ടാരം ഈശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്തം ച കല്യാണം ലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്ദഗുരും. ഗൃഹ അന്തരീക്ഷത്തിൽ പടിപടിയായി വളർന്നു വന്ന ഏറ്റവും അറിവ് ഇല്ലാത്ത രംഗങ്ങളിൽ ജീവിച്ച അതിസാധാരണന്മാർ മുതൽ അത്യുന്നതന്മാർ വരെ നീണ്ടുകിടക്കുന്ന ഭാരതത്തിലെ ജനതയുടെ ജീവിതഗന്ധിയായ ഒരറിവ്, പാരമ്പര്യ വഴിയിൽ അച്ഛനമ്മമാരിൽ നിന്ന് ജനിതക സ്മരണയിലൂടെ കടന്നു വന്നതും തുടർന്ന് അച്ഛനമ്മമാരോടിടപഴകുമ്പോൾ അവരിൽ നിന്ന് കിട്ടിയതും അവരുടെ കൂടെ നടക്കുമ്പോൾ ചുറ്റുപാടുകളിൽ നിന്ന് സ്വാംശീകരിച്ചതും തന്നിൽ നിന്ന് തന്നെ പൊട്ടിപ്പുറപ്പെട്ടു വന്നതുമായ ഒട്ടേറെ അറിവുകളുടെ ഒരാകരമാണ് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ആനന്ദത്തിൽ ജീവിക്കാൻ പരിശീലിപ്പിച്ചത്. അതിലേക്ക് ന്യായമായും ആധുനികങ്ങളായ അറിവുകളെ കൊണ്ടുപോയി ഉരച്ചു നോക്കി അതിൻ്റെ മാറ്ററിഞ്ഞു മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നൊരു നിർബന്ധവും ഭാരതീയർ പുലർത്തിപ്പോയിട്ട്. ഒരു പക്ഷേ ആംഗലേയ വിദ്യാഭ്യാസ മാതൃകകളുടെ ആരംഭഘട്ടത്തിൽ പോലും ഇന്ത്യൻ വിദ്യാഭ്യാസം കഴ്സണ് ശേഷം യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമായി, കലാലയ വിദ്യാഭ്യാസമായി വികസിച്ചിട്ട് പോലും അതിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസത്തെ എപ്രകാരമാണോ പണയം വെക്കാൻ കൊണ്ടുവന്ന ഒരുപടി പണയപ്പെടുത്തി കാശും കൊണ്ടുപോകുമ്പോൾ കബളിപ്പിക്കപ്പെടുമോ എന്നറിയാൻ ബാങ്കിലുള്ളവർ അതിനെ നികഷത്തിൽ ഉരച്ചു നോക്കുന്നത് എന്നതുപോലെ തൻ്റെ പാരമ്പര്യ സംവേദ്യമായ ഒരു അറിവിൽ ഉരച്ചു നോക്കിയിട്ട് മാത്രമാണ് ആധുനികങ്ങളായ അറിവുകളെ അവർ വിലയുറ്റതോ അല്ലാത്തതോ എന്ന് തീരുമാനിച്ചിരുന്നത്. കാലം മാറുകയും ഉരകല്ല് തന്നെ മാറിപ്പോവുകയും പ്രാചീനങ്ങളായ അറിവുകളെ ആധുനിക വിഡ്ഢിത്തത്തിൻ്റെ ഉരകല്ലിൽ ഉരച്ചു നോക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ സുസംവേദ്യങ്ങളായ പാരമ്പര്യ പ്രതിഷ്ഠിതങ്ങളായ അറിവുകൾ അസ്തമിച്ചിടത്താണ് മാരക രോഗങ്ങളുടെ പെടാപ്പാടുകളിലേക്ക് മാനവ ജീവിതം ചെന്നെത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഗർഭം, അതിൻ്റെ വികാസ പരിണാമങ്ങൾ എന്താണ്, അതിനെ ഒരു വൈദ്യവിശാരദൻ്റെയോ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെയോ ബഹുലങ്ങളായ അറിവുകളിൽ നിന്നല്ലാതെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ, വ്യാകരണത്തിൽ, ഒരു ചായ കുടിക്കുമ്പോൾ അനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ തലത്തിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും പറ്റുമാറ് വർണ്ണിക്കുവാനും എഴുതുവാനും കഴിയുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അങ്ങനെ പഠിക്കുന്ന ഒരറിവിനെ തൻ്റെ തലമുറകൾക്കു വേണ്ടി കൈമാറുവാൻ, അത് പഠിച്ചു വളരുവാൻ, അത് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ അവർക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യവും.
എങ്ങനെ ഗർഭം വളരുന്നത്, അതിൻ്റെ ചലനം എപ്രകാരമാണ്, അതൊരു നിശ്ചിതമായ കാലം കൊണ്ടാണ് നടക്കുന്നത്. കൃത്യമായ കാലഗണനയുണ്ട് അവിടെ. കാലത്തെ നമ്മൾ പഠിക്കുമ്പോൾ കാലത്തിൽ വരുന്ന മിഥ്യായോഗങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രകൃതിയുടെ കാലപരിമാണത്തിന് ഗുണമായി, പ്രകൃതി എങ്ങനെയാണോ കാലപരിമാണത്തെ കാണുന്നത് അതിനനുഗുണമായി ഓരോ ദ്രവ്യത്തിലും കാലം നിഹിതമായിരിപ്പുണ്ട്. അനേക സംവത്സരങ്ങൾ ജീവിച്ചിരിക്കുന്ന കോശം മുതൽ മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടായി മറയുന്ന കോശങ്ങൾ വരെ നമുക്കുണ്ട്. ഉദരത്തിലും മറ്റുമുള്ള ചില കോശങ്ങൾ ഉണ്ടാകലും മറയലും പെട്ടെന്ന്. അത്തരം കോശങ്ങളുടെയൊക്കെ കാലം ആ കോശങ്ങളിൽ ചേർത്ത് വച്ചാണ് പഠിക്കേണ്ടത്. കോശമാപിനി, ബയോക്ലോക്ക്, സൈറ്റോക്രോം എന്നൊക്കെ പറയൂ അതിന്. അപ്പൊ കാലമെന്നത് ആന്തരികമായി വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ പ്രകൃതിയുടെ കാലപരിമാണത്തിന് അനുസരിച്ച് ചുറ്റും കാണുന്ന ദ്രവ്യത്തിലെല്ലാം ഒരു കാലം നിഹിതമായിരിക്കുന്നു. അത് പരിണാമം വരുത്തിക്കൊണ്ടായിരിക്കുന്ന കാലമാണ് അതിൽ പരിണാമം വരുത്തുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ താഴികക്കുടം പ്രാചീന രീതിയിൽ ചെമ്പുകൊണ്ടുണ്ടാക്കിയത്, ഒരു ക്ഷേത്രത്തെ പൊതിഞ്ഞിരിക്കുന്ന ചെമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് തരം പരിണാമങ്ങളെല്ലാം വരുത്തും. സാധാരണ ചെമ്പിന് വരുന്ന പരിണാമം എന്താണ്? ഓരോ മിന്നലിനെയും സ്വീകരിച്ച് എടുക്കുവാൻ പര്യാപ്തമായ ഒരു സൃഷ്ടി ശാസ്ത്രീയമായി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലിരിക്കുന്ന ചെമ്പിൻ്റെ പരിണാമം എന്താണ്? സാധാരണ ചെമ്പും ആ ചെമ്പും തമ്മിൽ അന്തരമുണ്ടോ? അതുകൊണ്ടാണ് ഇന്ന് പല ക്ഷേത്രങ്ങളിലും പഴയ ക്ഷേത്രങ്ങളിൽ ചെന്ന് വലിയ വലിയ വ്യവസായികൾ പറയുന്നത് ഇത് മുഴുവൻ ചെമ്പടിച്ച് ഇതിൻ്റെ അകത്ത് പുനഃപ്രതിഷ്ഠയും നടത്തി ലക്ഷങ്ങളുടെ ഉത്സവവും നടത്തിത്തരാം, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, മുഴുവൻ പൈസയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കാം, ആ മോളിൽ ഇപ്പം കാണുന്ന ചെമ്പെല്ലാം ഞാൻ എടുത്തോളാം, പഴയത് നിങ്ങൾ വിറ്റാൽ ആക്രി വിലയ്ക്ക് ഇത്ര കിട്ടുന്നത്. ഇത് ഇന്ത്യക്ക് വെളിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. കിലോയ്ക്ക് തന്നെ കോടികളാണ് അതിൻ്റെ വില. അപ്പം കാലം ദ്രവ്യത്തിൽ എങ്ങനെയെല്ലാം പ്രവർത്തിക്കും? അനുഗുണമായും വിപരീതമായും. ഓരോ ദ്രവ്യത്തിലും കാലം നിഹിതമായിട്ടുണ്ട്. അതിൻ്റെ പരമാണുക്കളുടെ ചലനം കാലത്തെ വിരചിക്കുന്നുണ്ട്. അതിൻ്റെ ആയുർദൈർഘ്യത്തിൻ്റെയും അതിൻ്റെ പരിണാമത്തിൻ്റെയും അത് മറ്റൊന്നായിത്തീരുന്നതിൻ്റെയും ഒരു ചാക്രിക പരിണാമം അതിൽ നിഹിതമായിരിക്കുന്നു. നമ്മുടെ കോശങ്ങളും അതിൻ്റെ പരിണാമ പ്രക്രിയയിൽ വയസ്ചക്രമനുസരിച്ചൊരു കാലത്തെ വിരചിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയും ചരകനും കാശ്യപനുമെല്ലാം കൃത്യമായ അഭിപ്രായമുണ്ട്. സർവമഭി സർവമഭിതു ഖലേ തദ്ഗുണോപാദാനം അണുകാലേന ഭവതി. സർവമഭിതു
kale tadgune tadgunobadana manukalena bhavati mahadim garbhavakranti shariram charagam parayunnada. Urdur bijagalam avekshade iti ahur maharshayah kashyapa samhita ജാതി സൂത്രീയ ശരീരം പറയുന്നത്. അപ്പോൾ കാലത്തെക്കുറിച്ചുള്ള പ്രാചീന കണക്ക് എത്ര കൃത്യതയുള്ളതാണെന്ന് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. സ്ത്രീയുടെ അണ്ഡം, പുരുഷന്റെ ബീജം, കാലം, ഈ മൂന്നിൻ്റെയും അപേക്ഷയിലാണ് ഗർഭം. സൃഷ്ടിയിൽ തന്നെ സ്ത്രീ പുരുഷ ദമ്പതിക്രിയ എന്ന കർമ്മം, അതിൻ്റെ നൂനമിഥ്യാദിയോഗങ്ങളെല്ലാം ഗർഭത്തെ തന്നെ ബാധിക്കും. അപ്പോൾ ഒന്ന്, കാലം, ബീജത്തിൻ്റെയും അണ്ഡത്തിൻ്റെയും കോശസ്ഥിതിയിലെ കാല പരിമാണം. സംയോഗം കഴിഞ്ഞ് ആദ്യത്തെ 56 ദിവസം കൊണ്ട് കാലം പരിണമിപ്പിക്കുന്ന 20, 12, 32 മൈറ്റോസിസ്, കോശ വർദ്ധനവ്, ക്രമഭംഗം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കാലമാണ് ആ പരിണാമം ഉണ്ടാക്കുന്നത്. 56 ദിവസം എന്ന കാലം ക്രമമായി. അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന അർത്ഥം, വിഷയം, ബീജ അണ്ഡങ്ങൾ, അതുമായി ചേരുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെല്ലാം, ഒരു ഗർഭിണി കേൾക്കുന്ന ശബ്ദങ്ങൾ, ഒരു ഗർഭിണി ഉപയോഗിക്കുന്ന പദങ്ങൾ, ഒരു ഗർഭിണി സ്പർശിക്കുന്ന സ്പർശനങ്ങൾ തുടങ്ങിയവയെല്ലാം ഗർഭസ്ഥ ശിശുവിനെ എങ്ങനെയെല്ലാം ബാധിക്കും, ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിലെല്ലാം ന്യൂനയോഗവും മിഥ്യായോഗവും അതിയോഗവും സംഭവിക്കുമ്പോഴെല്ലാം ആ കുഞ്ഞ് ഏതെല്ലാം തരത്തിലാണ് പരിണമിക്കുന്നത്, ജന്മനാ എന്തെല്ലാം വൈകല്യങ്ങൾക്ക് വിളനിലമാകുവാൻ പാകത്തിനാണ് വിഷയലോകങ്ങൾ. അപ്പൊ കാലമെന്നതുപോലെ വളരെ പ്രാധാന്യമുള്ളതാണ് അർത്ഥം. അതുപോലെ തന്നെയാണ് ദമ്പതിക്രിയ എന്ന കർമ്മം. ഒരു സ്ത്രീ തൻ്റെ പുരുഷനെ കാത്തിരിക്കുമ്പോൾ അയാളോട് സൗമ്യമായി പെരുമാറുകയും അയാൾ അവളോട് സൗമ്യമായി പെരുമാറുകയും ചെയ്യുമ്പോൾ അയാളുടെ ഇച്ഛകളെ സ്വാംശീകരിച്ച് ആഹാരത്തിലും കുളിയിലുമെല്ലാം അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അറിഞ്ഞു വച്ച് അതെല്ലാം അറിയുന്ന ഒരു സൃഷ്ടികർത്രിയുടെ നിലയിൽ അയാളെ സാന്ത്വനപ്പെടുത്തിയും അയാൾക്കു വേണ്ടുന്നത് ചെയ്തു കൊടുത്തും ആ പ്രേമപ്രഹർഷത്തിൽ നിന്ന് അയാളുടെ ബീജം സ്വീകരിച്ച് തന്നിലെ അണ്ഡവുമായി യോജിപ്പിച്ച് ഒരു സൃഷ്ടിക്കൊരുങ്ങുമ്പോൾ കർമ്മം ന്യൂനയോഗമോ മിഥ്യായോഗമോ അതിയോഗമോ ഇല്ലാത്തതായി മാറും.
തെറ്റായ അറിവുകൾ വച്ച് പരസ്പരം പകയോടുകൂടി വളർന്ന് ബലത്തിൽ സംഗമിക്കുന്ന ചതുരത്തില് ദമ്പതിക്രിയയിലേക്ക് കടക്കുമ്പോഴും ഭാര്യയുടെ സകല ആഗ്രഹങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞ ഒരു ഭർത്താവായിരുന്ന് അവളിൽ സൃഷ്ടിയെ ചെയ്യുമ്പോഴും മേധാവിത്വം കഴിഞ്ഞ യുഗങ്ങളിൽ പുരുഷനുണ്ടായിരുന്നു എന്ന് കേട്ടറിവിൽ നിന്ന് പുരുഷവർഗത്തെ മുഴുവൻ നിഷേധിച്ചും അവരോടെതിർത്തും സ്വന്തം ജീവിതത്തിൻ്റെ അന്തസത്തയെ കാണാതെ വെറുപ്പോടുകൂടി അവൻ്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും തട്ടിത്തകർത്ത് ആ ബീജത്തെ തന്നെ സ്വീകരിച്ചു കുട്ടിയെ സൃഷ്ടിക്കുമ്പോഴും കർമ്മത്തിൻ്റെ വൈഗുണ്യങ്ങൾ എത്രയായി മാറുന്നു. അപ്പോൾ കാലത്തിൻ്റെ അർത്ഥത്തിൻ്റെ കർമ്മത്തിൻ്റെ ന്യൂനമിഥ്യാദിയോഗങ്ങൾ വീണ്ടും രോഗത്തിലേക്കുള്ള തുറന്ന വാതിലാകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ആചാര്യന്മാർ ചെയ്യുന്നത്. കാലത്തെ വീണ്ടും സ്ത്രീ പുഷ്പിണിയാകുന്നു എന്നും ഋതുമതിയാകുന്നു എന്നും പറയുമ്പോൾ വസന്താദികളായ കാലത്തോട് ഉപമിച്ചാണ് പറയുന്നത്. ഋതുകാലത്ത് ഗർഭാശയം താമരപ്പൂ വിടരുന്നത് പോലെ വികസിക്കുകയും ഋതു കഴിഞ്ഞാൽ താമരപ്പൂ കൂമ്പുന്നത് പോലെ കൂമ്പുകയും ചെയ്യുമെന്ന് അഷ്ടാംഗഹൃദയം പുത്രകാമീയം പറയുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. അഷ്ടാംഗഹൃദയം വായിച്ചിട്ടല്ല നമ്മുടെ അമ്മമാർ ഈ സത്യമെല്ലാം പ്രകൃതിയോട് ചേർന്ന് മനസ്സിലാക്കി കുട്ടികളെ അതിനനുഗുണമായ തലത്തിൽ അനുഷ്ഠാനങ്ങളോടും മര്യാദകളോടും കൂടി വളർത്തിയത്. പത്മം സങ്കോചമായാതി ദിനേ അതീതേ യഥാ യഥാ ഋതാവതി തേ യോനി സാ ശുക്ലം ന അന്ത പ്രതീക്ഷതി. ഋതുകാലം ആർത്തവം കാണുന്ന കാലമല്ല. പറഞ്ഞു പറഞ്ഞ് അർത്ഥം രൂഢിയിൽ പല സമൂഹങ്ങളിലും മാറിയിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം. ആർത്തവം ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാലമെന്നോ ആർത്തവം കഴിഞ്ഞ് അടുത്ത ആർത്തവത്തിനിടയിലുള്ള കാലമെന്നോ പറയാം. ബീജാത്മകർമാശയ കാലദോഷൈഹി മാതുസ്തദാഹാരവിഹാരദോഷൈഹി കുർവന്തി ദോഷ വിവിധാനി ദുഷ്ടാഹ സംസ്ഥാന വർണേന്ദ്രിയ വൈകൃതാനി. ബീജാത്മ കർമാശയ കാലദോഷൈഹി മാതുസ്തദാഹാരവിഹാരദോഷൈഹി കുർവന്തി ദോഷ വിവിധാനി ദുഷ്ടാഹ സംസ്ഥാന വർണേന്ദ്രിയ വൈകൃതാനി. അതുല്യ ഗോത്രീയം ശരീരം ചരകം പറയുന്നതാണ്. മൈഥുനകർമ്മവും ഗർഭാശയവും കാലം എന്നതും മൂന്നും ദോഹദകാലത്തും മാതാവ് സ്വീകരിക്കുന്ന ആഹാരങ്ങളും വിഹാരങ്ങളും ത്രിദോഷങ്ങൾ കൊപിച്ച് ശിശുവിൻ്റെ ആകൃതി, നിറം, ഇന്ദ്രിയങ്ങളുടെ കഴിവ് ഇങ്ങനെ പലതരം വികൃതികളും ഉണ്ടാക്കുമെന്ന് ചരകവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ബീജം അതായത്
പിതാവിൻ്റെ ബീജം, മാതാവിൻ്റെ അണ്ഡം, മൈഥുന കർമ്മം, അതുപോലെ തന്നെ മാതാവിൻ്റെ ഗർഭാശയം, കാലം, ഇവയും മാതാവ് ദോഹദകാലത്ത് ഗർഭകാലത്ത് ആഹരിക്കുന്ന ആഹാരങ്ങളും മാതാവിൻ്റെ വിഹാരങ്ങളും എല്ലാം കുഞ്ഞിൻ്റെ ആകൃതിയിലും നിറത്തിലും കഴിവിലും ഇന്ദ്രിയങ്ങളുടെ സൗഷ്ഠവത്തിലുമെല്ലാം പങ്കുവഹിക്കുമെന്നും അതിൻ്റെ നൂനമിഥ്യാദിയോഗങ്ങളെല്ലാം വൈകൃതങ്ങളെ ഉണ്ടാക്കുമെന്നും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ആരോഗ്യമൊരു തലമുറ കാംക്ഷിക്കുന്നു എങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാനാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സത്യം, ആരോഗ്യത്തെ കാംക്ഷിക്കുന്നവന് ജീവിതത്തിലെ ശൈശവം മുതൽ എന്നല്ല പറഞ്ഞത്, ഗർഭസ്ഥാവസ്ഥ മുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കുഞ്ഞിൻ്റെ ആരോഗ്യം അമ്മയുടെ ഗർഭത്തിൽ കിടന്ന കാലം മുതലുള്ള നന്മതിന്മകളുടെ ആകെത്തുകയാണെന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ കാലത്തിൻ്റെ കാര്യത്തിൽ അഷ്ടാംഗ സംഗ്രഹകാരൻ എങ്ങനെ ഇതെല്ലാം കാണുന്നു എന്നറിയുന്നത് കൂടുതൽ രസാവഹമാണ്. തസ്യാം ഷോഡശവർഷായാം പഞ്ചവിംശതി വർഷ പുരുഷ പുത്രാർത്ഥം പ്രയതേത തദാ ഹിതവു പ്രാപ്തവീര്യവു വീര്യാന്വിതമവത്യം ജനയത ഊന പഞ്ചവിംശതി വർഷേണോ ന ഷോഡശ വർഷായാം ആഹിതോ ഗർഭ കുക്ഷിസ്ഥ ഏവ വിനാശമാപ്നുയാത് അൽപ്പായുർ ബലാരോഗ്യ വിഭവോ വാ സ്വാദ്വികാലേന്ദ്രയോ വാ ഹൃദാവാദ്യേച്ച രാത്രിത്രയേ തഥാ ദുഷ്ടേ ശുക്ലാർത്ഥവ ഇതി. നമ്മൾ വീടുകളിൽ പലതും വന്നു കഴിഞ്ഞ് നൂറായിരം ആശുപത്രികൾ കയറിയിറങ്ങി ഇന്ന് ചികിത്സയ്ക്ക് നടക്കുമ്പോൾ തീരെ പരിഗണിക്കാത്ത അന്ധവിശ്വാസങ്ങളെന്ന് നാം അടച്ചധിക്ഷേപിച്ച 5 പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലാതെ ജനജീവിതത്തെ പഠിക്കുകയും തപസ്വാധ്യായ നിരതന്മാരായിരുന്ന് അന്തർമൗനത്തിലൂടെ കണ്ടെത്തി ലോകജനതയുടെ നന്മയ്ക്കായി നൽകുകയും ചെയ്ത അതിപ്രാചീനങ്ങളായ ഈ സന്ദേശങ്ങളെയെല്ലാം ഒറ്റയടിക്ക് നിഷേധിച്ചാണ് നാം ഈ വളർന്നത്. തസ്യാം ഷോഡശ വർഷായാം പഞ്ചവിംശതി വർഷ പുരുഷ പുത്രാർത്ഥം പ്രയതേത തദാഹിതൗ പ്രാപ്തവീര്യൗ വീര്യാന്വിതം അപത്യം ജനയത ഊന പഞ്ചവിംശതി വർഷേണോ ന ഷോഡശ വർഷായാം ആഹിതോ ഗർഭ കുക്ഷിസ്ഥ ഏവ വിനാശമാപ്നുയാത് അൽപ്പായുർ ബലാരോഗ്യ വിഭവോ വാ സദ്വികലേന്ദ്രിയോ വാ ഹൃദോവാദ്യേച്ച രാത്രിത്രയേ തഥാദുഷ്ടേ ശുക്ലാർത്ഥവൈദി. അഷ്ടാംഗ സംഗ്രഹം പുത്രകാമീയം. മഹത്തായ അതിപ്രാചീനമായ ചിന്തകൾ മനോഹര മുഹൂർത്തങ്ങളെ തന്ന് ഒരു ജനതയെ പാരമ്പര്യ വക്ഷസിൽ ഒതുക്കി നിർത്തി പഠിപ്പിച്ച് അച്ഛൻ മകനും അച്ഛൻ മകൾക്കും അമ്മ മകനും അമ്മ മകൾക്കുമായി മാറി മാറി തോളേറ്റി പഠിപ്പിച്ച് ആ സന്ദേശങ്ങളിലൂടെ ജീവിക്കാൻ അനുവദിച്ചു തന്ന അത്യന്ത സുന്ദരമായ ഗൃഹമേധികളുടെ
ഗൃഹവൈദ്യം. അതിൻ്റെ അനവധ്യസുന്ദരമായ പാരമ്പര്യത്തിലൂടെ കടന്നുപോകുവാൻ ഇടയാക്കിയ ആദിഗൃഹസ്ഥനായ ബ്രഹ്മദേവന് നമസ്കാരമർപ്പിച്ച് നമുക്ക് ഉപസംഹരിക്കാം.